യദുഉലഹു നമുക്ക് വേണ്ടി നാളെ ഉപകാരപ്പെടുന്ന സ്വാലിഹായ സന്താനങ്ങൾ അല്ലാഹു അക്കൂട്ടത്തിലെ ആ മക്കളെയൊക്കെ ആക്കി തരട്ടെ. നമ്മളെ മക്കളെയൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി തരട്ടെ. ആ വഴിയിൽ നിന്ന് വഴി മാറി സഞ്ചരിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാവും. മക്കൾ നന്നാവാനും മോശമാവാനും നമ്മൾ തന്നെയാ കാരണക്കാർ അല്ലേ? മക്കൾ നന്നാവാനും മോശമാവാനും നമ്മൾ തന്നെയാ കാരണക്കാർ. നമ്മളുടെ എന്താ പറയുക, സാമ്പത്തിക ഭദ്രത പ്രദർശിപ്പിക്കാൻ മക്കളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം, കയ്യിൽ ഐഫോണും ടാബും കൊടുത്താൽ എല്ലാം ആയി എന്ന രൂപത്തിൽ ജീവിക്കുന്ന ചില രക്ഷിതാക്കൾ, മക്കളെ വളർത്തുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് അനുഭവിക്കുന്ന ദുരന്ത ഫലങ്ങൾ നമ്മൾ സമൂഹത്തിനിടയിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് മക്കളിലും ഭാര്യമാരിലൂടെയൊക്കെ ആ വിഷയങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്, സൂചിപ്പിക്കേണ്ടതാണ്. പക്ഷേ സമയം ഇല്ലാത്തത് കൊണ്ട് ആ വഴിയിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് രക്ഷിതാക്കളെ നമ്മൾ ആലോചിക്കുക, ഈ ഒരു വിഷയത്തിൽ വ്യാപകമായ നിലക്കുള്ള കുടുംബ കലഹങ്ങളിൽ പ്രധാനമായ ഒരു വില്ലനാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ, അതല്ലെങ്കിൽ ഫോണ്, മൊബൈൽ സംവിധാനങ്ങളൊക്കെ. അതൊക്കെ അതിൻ്റെ ഒരു പരിധിയിൽ ഒതുങ്ങി ഉപയോഗിക്കാൻ അവരെ നിങ്ങൾ പഠിപ്പിക്കുകയും, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ പറയപ്പെട്ട രൂപത്തിൽ ഇന്നലെ വരെ നമ്മൾക്ക് സുരക്ഷ നൽകിയ ആൾ, ആ ആളെ ഇന്നലെ കണ്ടുമുട്ടിയ ആളുടെ ഒരു സ്നേഹ സംസാരം കേൾക്കുമ്പോഴേക്ക് മറന്നു പോകുന്നൊരവസ്ഥ. ഏ, നമ്മളവിടെയൊക്കെ മനസ്സിലാക്കുക, പ്രിയപ്പെട്ട സഹോദരിമാരെ, അവിടെയൊക്കെ സഹോദരിമാർ ഇതുപോലെ ഫോൺ സംസാരങ്ങളിലും മറ്റുമൊക്കെ അകപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കാരണം നമ്മളുടെ ഒരു പരുക്കൻ രീതി. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരുഷം കാണിച്ചുകൊണ്ടുള്ള സംസാര രീതിയായിരിക്കും. പക്ഷെ ഈ പറയപ്പെട്ടതുപോലെ ബന്ധപ്പെടുന്നവൻ ഓൻ തേനൊലിപ്പിച്ചിട്ടേ വർത്താനം പറയും. അപ്പൊ ഈ സഹോദരിമാരെ മനസ്സിലാക്കും, എന്ത്, ഓ എന്തൊരു സ്നേഹ, ഇത്രയും കാലം എന്നോട് രണ്ട് മക്കളെ തള്ളായിട്ടും ഇത്രയും കാലത്തിനായിട്ട് ഒരു നല്ല വർത്താനം അയാൾ പറഞ്ഞില്ലല്ലോന്നാ. സ്നേഹമുള്ളിടത്തെ ശാസനവരുള്ളൂ പ്രിയപ്പെട്ട സഹോദരി. ആ സ്നേഹമുള്ളത് കൊണ്ടാ ആ ഒരു രൂപത്തിൽ എന്നോട് പെരുമാറുന്നത്. അതേസമയത്ത് മറ്റേ ആളുടെ ഉദ്ദേശം അവന്റെ കാര്യം സാധിച്ചതിന് ശേഷം നിന്നോടുള്ള ബന്ധം തീർക്കുന്ന ഒരവസ്ഥയാ. അത് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ്, അത് മനസ്സിലാക്കുന്ന ഒരു ഒരു ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. വിശദീകരിക്കാൻ സമയമില്ലാത്ത കൊണ്ടൊന്നും പറയുന്നില്ല. ഇൻഷാല്ലാ ഇതുപോലെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് സംസാരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ഈ ഒരുമിച്ച് കൂടലും പിരിയലും ഉള്ള പൊരുത്തത്തിലാക്കി തരട്ടെ. നമ്മളാ പറഞ്ഞ ദുആ ചെയ്യുകയാണ്, ഒരുപാട് ആളുകൾ മരിച്ചു പോയവര്, മാതാപിതാക്കൾ, ഉസ്താദുമാർ, പലരും മരിച്ചുപോയി, മക്കള്, അത് സഹോദരന്മാർ, സഹോദരിമാർ, അങ്ങനെ പലരും മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുകയാണ്. ആ ഫാത്തിഹ ഓതുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ നേരത്തെ ഞാൻ ആ പറഞ്ഞ കാര്യം ബിസ്മില്ലാ, പിന്നെ സഹോദരിക്ക് നല്ല ഒരു ഭർത്താവിനെ കിട്ടാൻ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു. ഞാനും കുടുംബത്തിൽ ആരോഗ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല സഹോദരിയുടെ, സഹോദരിക്ക് അനുയോജ്യമായ സ്വാലിഹായ ഒരു ഭർത്താവിനെ നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബത്തിലൊക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. രോഗങ്ങളൊക്കെ ശിഫയാക്കി അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അതേപോലെ ക്ലാസ് റൂം വഴി ഈ പരിപാടി ലൈവായി കേൾക്കുന്ന ആളുകൾ, അതേപോലെ അതിനു വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലാഹുവെ അവരിൽ നിന്നൊക്കെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ദീനീ ഖിദ്മത്തിൽ ജീവിച്ച് മരിക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. മറ്റൊരു നേട്ടവും ഉണ്ടായിട്ടല്ല ഇതിനൊക്കെ പ്രവർത്തിക്കുന്നത്, ആഖിറത്തിലെ രക്ഷ ഓർത്തിട്ടാ. അല്ലാഹുവെ ഉഖ്റവിയായ ലോകം രക്ഷപ്പെടുത്തണം തമ്പുരാനെ. ദുനിയവിയായ ജീവിതത്തിൽ എല്ലാവിധ ശിഫയും സലാമത്തും കിട്ടുന്ന സബബുമാക്കണേ അല്ലാ. അതേപോലെ ഉപ്പാക്ക് അസുഖമാണ്, ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ വേണം, ഓപ്പറേഷൻ ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല അത് ശിഫയാക്കി കൊടുക്കട്ടെ. അർഹമുറാഹിമായ റബ്ബേ, നീ കാഫിയാണ്, ഷാഫിയാണ്, വേണമെന്ന് പറഞ്ഞ ഓപ്പറേഷൻ വേണ്ടെന്ന് തീരുമാനിക്കാൻ മതിയായവനാണ് അല്ലാഹുവെ. ആ ഉപ്പാൻ്റെ അസുഖം ഓപ്പറേഷൻ ഇല്ലാതെ സലാമത്താക്കി ശിഫയും കൊടുത്ത് ഖൈറായ വഴികൾ അവർക്ക് തുറന്നു കൊടുക്കണം റഹ്മാനെ. അതേപോലെ ഒരു പിന്നെ സഹോദരിയുടെ കാര്യത്തിൽ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ആ സഹോദരിയുടെ കുടുംബജീവിതത്തിൽ സന്തോഷം കൊടുക്കട്ടെ.
അവരുടെ ഭർത്താവൊക്കെ അവരിലേക്ക് മടങ്ങി വന്ന് സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ അമ്മോശന് സുഖമില്ല. അള്ളാഹുവേ ആ സഹോദരൻ്റെ ഭാര്യാപിതാവിന് ശിഫയും സലാമത്തും കൊടുക്കണം റഹ്മാനെ. അതേപോലെ മക്കൾക്ക് സന്താന സൗഭാഗ്യത്തിനും കടം വീടാനും അള്ളാഹുവേ ഇവരുടെ മക്കൾക്കൊക്കെ സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണം റഹ്മാനെ. അതേപോലെ അവരുമായി ബന്ധപ്പെട്ടവരുടെ കടം കൊണ്ടുള്ള ബുദ്ധിമുട്ട് നീക്കി സലാമത്ത് നൽകണം തമ്പുരാനെ. അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയിട്ട്. അള്ളാഹുതാല കബൂൽ ചെയ്യട്ടെ. ഹലാലിൽ നിന്നുള്ള പകരം കൊടുക്കട്ടെ. ഹലാലിൽ നിന്ന് അള്ളാഹു ഏറ്റേറ്റ് കൊടുക്കട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. بسم الله الرحمن الرحيم. بسم الله. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു അവരിൽ നിന്ന് ഏറ്റെടുക്കട്ടെ. ഹലാലിൽ നിന്ന് അല്ലാഹു തആല പകരം കൊടുക്കട്ടെ. വീടിലും കുടുംബത്തിലും കുട്ടികളിലും ഏർപ്പാടുകളിലും ഒക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട മിനിങ്ങളെ അവിടുന്ന് എണീറ്റ് വന്ന് തരാൻ പ്രയാസമുണ്ടെങ്കിൽ സംഘാടകരെ ഏൽപ്പിച്ചാലും മതി. എല്ലാവരും ആ വിഷയത്തിലൊന്ന് സഹകരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ബിസ്മില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഉൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് ولم يكن له كفوا احد. بسم الله الرحمن الرحيم. اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. വാചികയാണ്. വളണ്ടിയർമാർ ബക്കറ്റുമായി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആ വിഷയത്തിൽ കഴിയുന്നത് പോലെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാം. ഉപ്പാക്കുമാരുടെ പാവാടെ ഉപ്പാക്കി ആദരിക്കുകയാണ്.
അപ്പോ എല്ലാവരും ഒന്ന് ഇനി ദുആ ചെയ്യുകയാണ്. ഉദുഉല്ലാഹ വഅന്തും മൂഖിനൂന ബിൽ ഇജാബ, എൻ്റെ റബ്ബ് എന്നെ മടക്കൂല എന്ന ഉറപ്പോടെ ആമീൻ പറയണം. അല്ലാഹു നമ്മുടെ ദുആ എന്നെ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യാ ലതീഫു യാ അല്ലാഹ്, 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 യാ ലതീഫു യാ അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം. لا اله الا الله, 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 لا اله الا الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الله قبول ചെയ്യട്ടെ. الحمد لله رب العالمين, حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعلنا من المصلين والمسلمين عليه ومن أخيار المحبين فيه والمحبوبين لديه, وفرحنا به في عرصات القيامة, واجعله لنا دليلا إلى جنة النعيم بلا مؤونة ولا مشقة ولا مناقشة الحساب. واجعله مقبلا علينا ولا تجعله غالبا علينا. واغفر لنا ولوالدينا ولجميع المؤمنين والمؤمنات. اللهم إنا نسألك بجاه نبيك المصطفى ورسولك المرتضى
إندك يا حبيبنا يا سيدنا محمد إنا نتوسل بك إلى ربك فاشفع لنا إن المولى العليم يا نعم الرسول الظاهر اللهم شفعه فينا بجاهه عندك اللهم إنا نسألك بجاه نبيك المصطفى ورسولك المرتضى طهر قلوبنا من كل وصف يباعدنا مشاهدتك ومحبتك وأمدنا على السنة والجماعة والشوق إلى لقائك يا ذا الجلال والإكرام اللهم إنا آمنا بمحمد صلى الله عليه وسلم ولم نره فلا تهرمنا في الجنان رؤيته وارزقنا صحبته وتوفنا على ملته واسقنا من حوضه مشربا رضيا صائغا هنيئا لا نظمأ بعده أبدا إنك على كل شيء قدير أرحم الراحمايا راج السيدايا ملك الجبارايا الله സാധുക്കളായ ഞങ്ങൾ ഒരുമിച്ച് കൂടി അത് കബൂൽ ചെയ്യണം റഹ്മാനെ ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആനും ഞങ്ങൾ ഓതി ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ മർലിയായ അമലായിട്ട് കബൂൽ ചെയ്യണേ അല്ലാ ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആനും സ്വലാത്തും അദ്കാറുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഹളറത്തിലേക്കും മറ്റമ്പിയ ഔലിയാക്കന്മാരുടെ സഹീഫത്തിലേക്കും ഞങ്ങൾ ഹദിയ ചെയ്യുന്ന സ്വീകരിക്കണേ അല്ലാ സൂറുള്ളാന്റെ ഷഫാഅത്തിലേക്കും മഹാന്മാരുടെ മദതിലേക്കും ഇതിലൂടെ ചേർത്ത് തരണം റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കള് ഉസ്താദുമാര് പ്രിയപ്പെട്ടവര് മക്കള് സഹോദരന്മാര് ഭാര്യമാര് ഭർത്താക്കന്മാര് സഹോദരന്മാര് സഹോദരിമാര് പ്രിയപ്പെട്ടവര് പലരും മരിച്ചുപോയി അവരുടെ ഹളറത്തിലേക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ ഹദിയ ചെയ്യുന്ന സ്വീകരിക്കണം റഹ്മാനെ സകല മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെ ഹളറത്തിലേക്കും ഹദിയ ചെയ്യുന്ന സ്വീകരിക്കണേ അല്ലാ കബൂൽ ചെയ്യണം റഹ്മാനെ അവരുടെയൊക്കെ ഖബറുകളിൽ വല്ല അദാബുമുണ്ടെങ്കിൽ ഈ സായത്തിൽ നീക്കി കൊടുക്കണം റഹ്മാനെ സ്വർഗീയ നിഅമത്തിൻ്റെ വീടാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും ഈ ഒരു പ്രവാസ ലോകത്ത് വന്ന് പ്രയാസപ്പെട്ട ജീവിതത്തിനിടയിലും നിന്റെ ദീനിനു വേണ്ടി സമയം കണ്ടെത്തുന്ന ഇതിൻ്റെ സംഘാടകരായ ആളുകൾ ഉസ്താദുമാർ അതേപോലെ സാന്നിധ്യം കൊണ്ട് ഈ സദസ് ഭംഗിയാക്കിയ ഈ പ്രവാസികൾ അവരുടെ ഭാര്യമാർ പടസോനെ ഇവരിൽ നീ പ്രത്യേകം വർക്കത്തിയണം റഹ്മാനെ ഇവരെ കൊണ്ട് നാടുകളിലൊക്കെ ഒരുപാട് ദീനിയായ കാര്യങ്ങളും ഒരുപാട് കുടുംബങ്ങളും കഴിഞ്ഞു പോകുന്നു അല്ലാഹുവേ ഈ പ്രവാസി സുഹൃത്തുക്കളിലും അവരുടെ കുടുംബങ്ങളിലും നീ പ്രത്യേകം വർക്കത്തിയണം റഹ്മാനെ ഹലാലിൽ നിന്ന് ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും ദുആ കൊണ്ടേൽപ്പിച്ചവർക്കും ദോഷം പൊറുക്കണം റഹ്മാനെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും നിന്നോട് ചെയ്തതും ജനങ്ങളുടെ ഹക്കിലൂടെ വന്ന് ചേർന്നതുമായ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ ദോഷം പൊറുക്കണം റഹ്മാനെ ദോഷം പൊറുക്കണം റഹ്മാനെ ഈമാൻ സലാമത്താക്കി തരണം തമ്പുരാനെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ സ്വഭാവം നന്നാക്കി തരണം റഹ്മാനെ നിന്നെ ഓർക്കുന്ന നിന്നെ കൊണ്ട് ഷോലാകുന്ന ഒരു കൽബ് തരണേ അല്ലാ ദോഷിയായി മരിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ യഥാർത്ഥ തൗബയിലും ഈമാനിലും ലദ്ദത്തിലും ഞങ്ങളുടെ മൗത്തിനെ എത്തിക്കണം റഹ്മാനെ പടച്ചോനെ ഞങ്ങളെ ദുനിയവിയായ ആവശ്യങ്ങൾ നടന്നു പോവാൻ മറ്റൊരാളുടെ മുമ്പിൽ താഴ്ചപ്പാടോടെ ചോദിക്കേണ്ട യാചിക്കേണ്ട അവസ്ഥ ഇല്ലാതെ ഇസ്സത്തിൽ ജീവിച്ച് ആ ഇസ്സത്തിൽ മരിപ്പിക്കണം തമ്പുരാനെ നാട്ടിലും മറുനാട്ടിലുമുള്ള ജോലിയില്ലാത്തവർക്കൊക്കെ ജോലി നൽകണേ അല്ലാ ഉള്ള ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങളിലൊക്കെ നീ ബർക്കത്തിയണം റഹ്മാനെ പടച്ചോനെ ഒരുപാട് ആളുകൾ ഞങ്ങളെ ഈ വിഷയത്തിലേക്ക് സംഭാവനകൾ നൽകി പടച്ചോനെ അവർക്കൊക്കെ നീ ഹലാലിൽ നിന്ന് പകരം കൊടുക്കണേ അല്ലാ അവരുടെ വീടിലും കുടുംബത്തിലും കുട്ടികളിലും ഏർപ്പാടുകളിലും ഖൈറും ബർക്കത്തും ഏറ്റി ഏറ്റി കൊടുക്കണം തമ്പുരാനെ അല്ലാഹുവേ ജോലി ഇല്ലാത്തവർക്ക് ജോലി തരണേ അല്ലാ ഉള്ള ജോലികളിൽ വറക്കത്തിയണം റഹ്മാനെ വീടില്ലാത്തവർക്ക് വീട് തരണം റഹ്മാനെ
ഉള്ള വീടുകളിലെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വീടിന്റെ പണി തുടങ്ങേണ്ടവരും തുടങ്ങിയവരുമൊക്കെ ഉണ്ട്, പടച്ചോനെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുമുണ്ട്. അതിലേക്കുള്ള സാമ്പത്തിക മാർഗങ്ങളൊക്കെ നീ എളുപ്പമാക്കണം റഹ്മാനെ. അതിലേക്കുള്ള സാമ്പത്തിക വഴികൾ എളുപ്പമാക്കണം റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരും അവരുടെ വേദനിക്കുന്ന കൽവിലേക്ക് നിന്റെ കൃപയുടെ നോട്ടം നോക്കണം റഹ്മാനെ. പടച്ചോനെ അവർക്ക് സ്വാലിഹായ സന്താനങ്ങളെ നൽകണം റഹ്മാനെ. എല്ലാ മന്നകളും നീക്കി മജ്ലിസിൻ്റെ വർക്കത്ത് കൊണ്ട് റസൂറുള്ളാൻ്റെ ഹക്ക് കൊണ്ട് സ്വാലിഹായ സന്താനങ്ങളെ നൽകണം റഹ്മാനെ. സ്വാലിഹായ സന്താനങ്ങളെ പെട്ടെന്ന് നൽകണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീക്കി സ്വാലിഹായ മക്കളെ നൽകണം റഹ്മാനെ. അള്ളാഹുവെ ആ വേദനിക്കുന്ന കൽബുകളിലേക്ക് നിന്റെ കൃപയുടെ നോട്ടം നോക്കണം റഹ്മാനെ. പടച്ച റബ്ബെ ഞങ്ങളെ ഉള്ള മക്കളെ സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തണം റഹ്മാനെ. അവരുടെ പഠിപ്പിലും പരീക്ഷകളിലും വിജയം കൊടുക്കണം റഹ്മാനെ. ദീനിന്നും ദുനിയാവിന്നും ഉതകുന്ന മക്കളാക്കി തരണേ അല്ലാ. മാതാപിതാക്കളെ പറയിപ്പിക്കുന്നവരിൽ ഞങ്ങളെയോ മക്കളെയോ ആക്കരുത് റഹ്മാനെ. ഉമ്മക്കും ബാപ്പക്കും ഉപകാരപ്പെടുന്ന സലാഹിയത്തുള്ള മക്കളിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചോനെ ഞങ്ങളെ ഉമ്മക്കും ബാപ്പക്കും ദോഷം പൊറുക്കണം റഹ്മാനെ. ഉസ്താദുമാർക്കും ദോഷം പൊറുക്കണം റഹ്മാനെ. അവരിൽ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഹയാത്തിലുള്ളവർക്ക് മൗത്ത് വരെ ആഫിയത്തിനെ കാക്കണം റഹ്മാനെ. അല്ലാഹുവെ വിവാഹ പ്രായമെത്തിയ ഞങ്ങളെ മക്കള് ആണിലും പെണ്ണിലും നല്ല ബന്ധങ്ങൾ തരണം റഹ്മാനെ. പ്രത്യേകിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരൊക്കെ ഉണ്ടല്ലോ, സ്വാലിഹായ ഭർത്താക്കന്മാരെ നൽകണം റഹ്മാനെ. സ്വാലിഹത്തായ ഭാര്യമാരെയും മക്കൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവെ അവരുടെ സന്തോഷ ജീവിതം കാണാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവെ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കി തരണം റഹ്മാനെ. സ്വാലിഹായ സന്താനങ്ങളെ തരണേ അല്ലാ. കടം കൊണ്ട് ബുദ്ധിമുട്ടാകുന്നവർക്കത് വീട്ടാൻ വഴികൾ എളുപ്പമാക്കണം റഹ്മാനെ. കടം തന്നും വെറുതെ തന്നും വാക്കാലും പ്രവർത്തിയാലും ഞങ്ങളെ സഹായിച്ച പലരുമുണ്ട്, അവരെ നീയും സഹായിക്കണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, കടം കൊണ്ട് പ്രയാസപ്പെടുത്തരുത് റഹ്മാനെ, പ്രയാസപ്പെടുത്തരുതേ അല്ലാ. ബിസിനസ് സംബന്ധമായി പണം കുടുങ്ങിക്കിടക്കുന്ന പലരും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്, എളുപ്പത്തിൽ അത് തിരിച്ചു കിട്ടുന്ന വഴികൾ നീ തുറന്നു കൊടുക്കണം റഹ്മാനെ, പ്രയാസപ്പെടുത്തരുത് റഹ്മാനെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു ഫത്ഹ നൽകണേ അല്ലാ. അല്ലാഹുവേ ഹജ്ജും ഉംറയും എളുപ്പമാക്കി തരണം റഹ്മാനെ. ബീബായ തങ്ങളുടെ സിയാറത്തും ഞങ്ങൾക്ക് അടുപ്പിച്ചു തരണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, ഇതിൻ്റെ സംഘാടകര് ഒരുപാട് മുഅ്മിനീങ്ങൾ, സാധുക്കളായ മുഅ്മിനീങ്ങൾ പുണ്യമണ്ണിലേക്ക് ഉംറയാവശ്യാർത്ഥം കൊണ്ടുപോയല്ലോ, കബൂൽ ചെയ്യണേ അല്ലാ. അതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച അതേപോലെ അതിനു വേണ്ടി പ്രവർത്തിച്ച പലരുമുണ്ട് അല്ലാഹുവേ, അവരിൽ നിന്നൊക്കെ കബൂൽ ചെയ്യണം റഹ്മാനെ. സൂറുള്ളാന്റെ ഷഫായത്തിന് ഇതൊരു കാരണമാക്കണം റഹ്മാനെ. എല്ലാവിധ ദുനിയവിയായ ശിഫയും സലാമത്തും കിട്ടാൻ ഇതൊരു സബബാക്കണം അല്ലാ. അല്ലാഹുവേ ഇതിൻ്റെ പ്രവർത്തകര് സംഘാടകര് അതേപോലെ സാന്നിധ്യം കൊണ്ട് സദസ്സ് ഭംഗിയാക്കിയവരെയും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അവരുടെയൊക്കെ വീട്ടിലും കുടുംബത്തിലും കുട്ടികളിലും ഏർപ്പാടുകളിലും ഖൈറും ബർക്കത്തും ഏറ്റേറ്റി കൊടുക്കണേ അല്ലാ. ദുനിയാവും ആഹറവും നിന്റെ പൊരുത്തത്തിലാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ ക്യാൻസർ ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന കാലമാണ്. ഞങ്ങളൊക്കെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് രോഗികളായി പോകുന്ന ഒരവസ്ഥയില്ലാതെ ആഫിയത്തിനെ കാക്കണം റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ. ഉള്ളവർക്ക് ശിഫ നൽകണേ അല്ലാ. പടച്ചോനെ വേദന സഹിക്കാൻ കഴിയാത്തതോ ആളുകൾ വെറുക്കുന്നതോ ആയ രോഗങ്ങൾ തരരുത് റഹ്മാനെ. അല്ലാഹുവേ ഇബാദത്തിനോ മഈഷത്തിൻ്റെ മാർഗങ്ങൾക്കോ ബുദ്ധിമുട്ടാകുന്ന രോഗങ്ങളോ തിടുക്കങ്ങളോ ഹമ്മുകളോ ബേജാറുകളോ തരല്ല അല്ലാ. ഉള്ള രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങൾ രോഗത്തിൽ കിടന്ന് ഞങ്ങളെ കൊണ്ട് മറ്റൊരാൾ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ വരാതെ മൗത്ത് വരെ ആഫിയത്തിനെ കാക്കണം തമ്പുരാനെ. മരണം ഞങ്ങൾക്കൊരു വിജയമാക്കണേ അല്ലാ. ഖബർ രക്ഷയുടെ വീടാക്കണം റബ്ബേ. മഹ്ശറയിൽ അർശിന്റെ തണൽ തന്ന് സഹായിക്കണേ നാഥാ. ഹിസാബിന്റെ നീളം കൊണ്ടോ അഹ്വാലിന്റെ ശിദ്ദത്ത് കൊണ്ടോ പരീക്ഷിക്കരുത് റഹ്മാനെ.
അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമില നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ നരകത്തിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ ഇത്തഖാക്കണം തമ്പുരാനെ ഇത്തഖാക്കണം റഹ്മാനെ ഇത്തഖാക്കണേ അല്ലാ സ്വർഗം തരണം റഹ്മാനെ ഹിസാബില്ലാതെ തരണം തമ്പുരാനെ അതരവാഹ റസൂറുള്ളാന്റെ കൂടെ തരണേ അല്ലാ അമ്പിയാക്കളെ ഉലിയാക്കളെ സുഹബത്തിലും കൂട്ടുകുടുംബാദികളോടൊപ്പം നൽകണം റഹ്മാനെ ഞങ്ങളെ ഭാര്യമാർക്കും ഈ സഹോദരിമാർക്കും ഇവരുടെ ഭർത്താക്കന്മാർക്കും പൊറുക്കണേ അല്ലാ കുടുംബജീവിതത്തിലെ പോരായ്മകൾ പരിഹരിച്ച് സന്തോഷ ജീവിതം നയിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കി തരണേ അല്ലാ യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ ദല്ല റഷിൽ മജീദ് യാ ഫആലു ലിമാ യുരീദ് അസ്അലുക ബിനൂരി വജ്ഹിക അല്ലദീ മലാ റകാന അർശിക വബിഖുദ്റതിക അല്ലദീ ഖദ്ദറത അലാ ഖൽഖിക ബിറഹ്മതിക അല്ലദീ വസിഅത കുല്ല ഷൈഇൻ യാ മുഗീസ് അഗ്സന يا مغيث أغثنا يا مغيث أغثنا اللهم أمرتنا بدعائك ووعدتنا بإجابتك قد دعونا كما أمرتنا وأجبنا كما وعدتنا يا رب العالمين استجب دعاءنا تقبل منا أعمالنا يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي له وسلم دائما ابدا على നമ്മളുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ഫക്രുദ്ദീൻ തങ്ങൾ